Welcome back. Puthiya video like ella kootukarkkum swagatham. Appo innu share cheyyunna recipe uppumavindedana. Uppumavu nammal pala tarathil undakkarundu. Rava uppumavaanu njan ivide cheyyunnathu. Appo innathe uppumavinte pratheegatha endanu vachale idu nammal thakkali okke vaatti masala undakkittana thayaarakkunnathu. Appo namukku enganeyanu nokkittu varam. Sadharana uppumavil ninnu vyathyasamayittu korchum koodi spicy aayittulladana idu. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് റവ വറുത്തെടുക്കണം അപ്പോൾ റവ വറുത്തെടുക്കുമ്പോൾ ഇത് ഓൾറെഡി റോസ്റ്റഡ് റവയാണ് അതുകൊണ്ട് കുറച്ച് വറുത്തെടുക്കുന്നുള്ളൂ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുള്ളൂ നമ്മൾ ഇങ്ങനെ വറുത്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതിന് ഇങ്ങനെ ആവി പോലെ വരാൻ തുടങ്ങും ആ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം അങ്ങനെ ആവുമ്പോൾ എല്ലാ വശവും ചൂടായി എന്നാണ് എൻ്റെ അർത്ഥം ആ സമയത്ത് നമുക്ക് ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ നെയ്യോ എണ്ണയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ചിലർ വറുക്കുമ്പോൾ അങ്ങനെ ചേർക്കാറുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞേ ഇനി അത് മാറ്റിയതിന് ശേഷം നമുക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് നല്ല മണവും ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ ഇനി എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കടുക് പൊട്ടിക്കണം അതിനായിട്ടൊരു ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ അപ്പോൾ കടുകൊക്കെ ഇതേ നന്നായിട്ട് പൊട്ടുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളകാണ് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ ഉള്ളവർക്ക് മുളകിടുമ്പോൾ അവരത് ഇങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കും പിന്നെ മുളക് എരിയെന്ന് പറഞ്ഞ് കഴിക്കില്ല അങ്ങനെയൊക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എണ്ണയിലിട്ട് അങ്ങോട്ട് വഴറ്റി കഴിഞ്ഞാൽ അതിൻ്റെ എരിവൊക്കെ മാക്സിമം കുറയും ഇനി കടിച്ചാലും നമുക്ക് എരിവ് അങ്ങനെ അറിയില്ല ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലും ചേർത്ത് കൊടുത്തിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നല്ല മണം കിട്ടാനായിട്ട് ഇനി നമുക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ നല്ലോണം നീളത്തിൽ സോഫ്റ്റായിട്ട് അരിഞ്ഞ സ്ലൈസ് ചെയ്തരിഞ്ഞ സവാളയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഇനിയൊന്ന് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിനായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും അപ്പോൾ ഇനി നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ് അപ്പോൾ രണ്ട് ചെറിയ തക്കാളിയാണ് ഞാൻ ചേർക്കുന്നത് തക്കാളി ചേർത്ത് ഉപ്പുമാവ് തയ്യാറാക്കാറുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മളിതിലേക്ക് കുറച്ച് അധികം തക്കാളി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി വഴറ്റി വന്നതിന് ശേഷം കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കളറിന് വേണ്ടിയാണ് നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ വേറെ മുളക് ചേർത്താലും മതി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും നമ്മളിതിലേക്ക് ചേർത്തിട്ട് ഒരു മസാല ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പോൾ ഇനി ഈ മസാലയിലാണ് നമ്മൾ ഉപ്പുമാവ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ മസാല ഒന്ന് നന്നായി പൊടികൾ പോകാനായിട്ടൊന്ന് പൊടികളുടെ പച്ചമണം പോകാനായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല അപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെള്ളം കുറച്ചൊഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളം തിളപ്പിച്ചത് മാറ്റി വയ്ക്കുക കാരണം നമുക്ക് വേവുന്നതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് റവ വറുത്ത് വെച്ചത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഉപ്പുമാവ് നമ്മൾ തയ്യാറാക്കുമ്പോൾ രണ്ട് തരത്തിൽ തയ്യാറാക്കും ചിലർ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ സോഫ്റ്റായിട്ട് ചിലരിങ്ങനെ തരിതരിയായി കിട്ടുന്ന പോലെ രണ്ട് ടൈപ്പുണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ഇത് നമ്മൾ ഇത് രണ്ടിനും ഇടയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് നല്ലോണം തരിതരിയായി വരണമെങ്കിൽ നന്നായി വറുത്തെടുത്താൽ മതി അപ്പോൾ ഇതേ നമ്മൾ ഉപ്പുമാവ് നമ്മൾ നന്നായിട്ട് വേവാനായിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ശരിക്കും റവയ്ക്ക് അധികം സമയം വേണ്ട വേവാൻ തീയും ആവശ്യമില്ല നമ്മൾ ലോ ഫ്ലെയിമിൽ കത്തിച്ചിട്ട് ജസ്റ്റ് ഇളക്കി ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ തന്നെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നോളും അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞു ഇനി നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം ഇങ്ങനെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ശരിക്കും നല്ലൊരു സോഫ്റ്റ്നെസ്സും നല്ലൊരു ഫ്ലേവറും കിട്ടും തുടക്കത്തിൽ ചേർക്കുന്നതിനേക്കാളും ഇങ്ങനെ ചേർക്കുന്നതാണ് നല്ലത് നമ്മൾ നെയ്യിൽ തന്നെ തയ്യാറാക്കിയ ഒരു ടേസ്റ്റാണ് കിട്ടുക അപ്പോൾ നെയ്യും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം ഒന്നും കൂടി മൂടി വെക്കണം അപ്പോൾ ശരിക്കും ഉപ്പുമാവിൽ മൊത്തം നെയ്യുടെ ഒരു മണം കിട്ടിക്കോളും അപ്പോൾ ഇതേ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് ലോ ഫ്ലെയിമിലാണ് ഇത്രയും സമയം കത്തിച്ചത് വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ റവ ഇട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാണ് കത്തിച്ചത് ഇനി കുറച്ച് മല്ലി ഇലയും കൂടി ചേർത്തിട്ട് നമ്മളിത് ഓഫ് ചെയ്യുകയാണ് ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റുള്ള ഈ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സാധാരണ ഉപ്പുമാവിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി സ്പൈസിയും അതുപോലെ മസാല ടേസ്റ്റൊക്കെ ഉള്ളതുമാണ് അപ്പോൾ ഈ രീതിയിലും കൂടി നിങ്ങൾ ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഉപ്പുമാവ് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് അവർക്ക് ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സായിട്ടൊന്ന് ഷെയർ ചെയ്യുകയും കൂടി ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ